ക്ഷമിക്കണം, ചില സാങ്കേതിക തടസ്സം വന്നു, ക്ഷമിക്കണം. അപ്പൊ ചോദ്യം ഇതായിരുന്നു, വെൻ യു ലേൺ ഭരതനാട്യം ആൻഡ് കഥകളി ടുഗദർ ഡിഡ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടീസ് വിത്ത് ദ ഫുഡ് പൊസിഷൻ വിച്ച് ആർ എക്സ്ട്രീംലി ഓപ്പോസിറ്റ്? അതായിരുന്നു ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ നിശ്ചയമായിട്ടും ഇത് വളരെ രണ്ട് വിഭിന്നമായിട്ടുള്ള രണ്ട് സോണിൽ നിൽക്കുന്ന ഫുഡ് പൊസിഷൻസ് തന്നെയാണ്. ആദ്യമായി ഇത് പഠിക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ട്. എനിക്ക് ഭരതനാട്യത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഹലോ, അല്ലാതെ ടെക്നിക്കൽ എന്തോ സംഭവിച്ചതാണ്, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും വിഭിന്നമാണ്. ശരിക്കും മോഹിനിയാട്ടത്തിന്റെയും ഭരതനാട്യത്തിന്റെയും പാദ പൊസിഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഒരു സാധന കൊണ്ടും ഒരു നിരന്തരമായ സാധകം കൊണ്ടും ശരീരത്തിൽ നമ്മൾ ഉൾച്ചേർക്കുന്നതാണ്. അത് നിരന്തരമായ സാധകത്തിലൂടെ നമ്മളിലൂടെ നിൽക്കുകയും ചെയ്യും. കഥകളിയിൽ ആദ്യം ശരിക്കും മടമ്പ് വെച്ച് ചെയ്യാൻ എനിക്ക് വളരെ പ്രയാസം ആയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത് ആദ്യത്തെ ഒരു സമയമാണ്. അതിനുശേഷം അത് ഒരു നൃത്ത ശരീരം എപ്പോഴും അതിന് പാകപ്പെട്ടു വരും. ടീച്ചർ, അഷ്ടനായിക ഭാവങ്ങളിൽ ശരിക്കും സ്വാധീന പതിക ഭാവങ്ങൾ കുറവാണോ ടീച്ചർ? അഷ്ടനായിക എന്നുള്ളത് തന്നെ ഒരു ശൃംഗാരനായികമാരാണ്. ശൃംഗാരത്തിന്റെ വിവിധ അവസ്ഥകളാണ് അഷ്ടനായിക. ഒരു വലിയ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ല യഥാർത്ഥത്തിൽ അഷ്ടവിധ നായകന്മാരെ. നിങ്ങളൊരു പച്ച നിറം എന്നുള്ളത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പച്ച, ഇളം പച്ച, കടും പച്ച എന്നുള്ള നിലയിൽ നീല കലർന്ന പച്ച എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ശൃംഗാരത്തിന്റെ ഭാവം ഉള്ള അതിന്റെ പ്രോബ്ലംസ് മാത്രമാണ് അഷ്ടവിധ നായികന്മാരിൽ ഉള്ളത്. അതിൽ സ്വാധീനപതിക, വാസക സജ്ജ, പ്രോക്ഷിതപതിക, കലഹാന്തരിത, വിപ്രലബ്ധ, ഖണ്ഡിത, പിന്നെ അഭിസാരിക പറഞ്ഞു തോന്നുന്നു. ഓക്കെ, ഇതെല്ലാമാണ് പ്രലബ്ധ. അതിൽ വിരഹോത്ഖണ്ഡിത അതാണ് വിട്ടുള്ളത്. അപ്പോ സ്വാധീനപതിക എന്നുള്ളത് എന്നുള്ള നായിക തന്റെ അധീനത്തിൽ തന്റെ നായകനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിലുള്ള ഒരു സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു നായികയാണ്. അപ്പോ വാസ്തവത്തിൽ അങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു നായികയ്ക്ക് മോഹിനിയാട്ടത്തിൽ വലിയ ഒരു ഇടം കാണാൻ പറ്റില്ല. അതായത് ഉണ്ട്, ഇപ്പൊ പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വാധീനപതികയായ ഒരു നായികയാണ്. അപ്പോ ഒന്നുകിൽ വളരെ ഇറോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നായികയ്ക്ക് പറയാനുള്ളത്. അതല്ല എങ്കിൽ മറ്റ് നായികമാരല്ല, അതായത് വിരഹോത്ഖണ്ഡിത, പ്രോക്ഷിതപതിക. പ്രോക്ഷിതപതിക എന്ന് പറയുന്നത് ഒരു നായകനെ മിസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് നായകന്റെ പ്രണയത്തിനും സന്തോഷത്തിനും എല്ലാം പത്രി ഭവിക്കുമ്പോഴും ഒരു ഒരു അകന്ന് നിൽക്കുന്നത്, രണ്ട് ശരീരങ്ങളും മനസ്സ് തമ്മിൽ കാണാൻ പറ്റാതെ അകന്ന് നിൽക്കുമ്പോഴുള്ള ഒരു പ്രണയത്തിൽ കുതിർന്ന ഒരു ഭാവമാണ് പ്രോക്ഷിതപതികയ്ക്ക് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലപ്പോഴും പ്രോക്ഷിതപതിക നായിക സ്വാധീനപതിക നായികയിൽ നിന്ന് വളരെ ദൂരമില്ല. പിന്നെ നമുക്ക് പറയുന്നത് വെച്ചാൽ നായികന്റെ മുന്നിൽ അത് പറയാൻ പറ്റുമെങ്കിൽ അത് സ്വാധീനപതിക എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ തമിഴ് ഇതിന് ഒരുപാട് നല്ല സാരസഗുണ, അതിന് ആ ഇതിൽ നല്ല രസമുള്ളൊരു പദമാണ്. അതിൽ നായിക പറയുന്നത്, എന്റെ നായകനെ നിനക്കറിയാമോ, അദ്ദേഹത്തിനെ ഞാനാണ് അദ്ദേഹത്തിന്റെ ജീവൻ, മറ്റൊരു പെണ്ണിനെയും അദ്ദേഹം നോക്കുകയില്ല, അദ്ദേഹത്തിന്റെ ഗുണങ്ങളിൽ അദ്ദേഹത്തിന് നന്നായി സംഗീതം ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന ഇതൊരു സ്വാധീന പതികയുടെ ടിപ്പിക്കൽ സ്വഭാവമുള്ള ഒരു നായികയാണ്. മോഹിനിയാട്ടത്തിൽ അത്തരത്തിൽ ഒരുപാട് നായികമാരില്ല. പക്ഷെ അഷ്ടപതിയിൽ രാധയുടെ വിവിധ അവസ്ഥകൾ, ശൃംഗാരത്തിന്റെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു നായികയാണ് അഷ്ടപതിയിൽ ഉള്ള നായിക രാധ. അപ്പോ അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാൻറ്റോ, ഒരു വേഴ്സാണ് കുരു യദു നന്ദന എന്നുള്ളത്. കുരു യദു നന്ദന എന്ന് പറയുന്നത് ഒരു രാത്രിയിലെ മനോഹരമായ സംഗമ അവസ്ഥകൾക്ക് ശേഷം രാധ ആനന്ദാതിരേകത്തിൽ കൃഷ്ണനോട് വീണ്ടും ആ ഒരു
രതിയുടെ ഒരു ഉണർവും ഒരു സൗന്ദര്യവും എല്ലാം നിൽക്കുമ്പോൾ തന്നെ പറയുന്നതാണ് മനോഹരമായ എൻ്റെ തലമുടി അങ്ങ് കെട്ടിത്തന്നാലും അതിൽ പൂവ് അലങ്കരിച്ചാലും എൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അത് സ്വാധീന പതികയായ ഒരു നായികയുടെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉണ്ട്. പക്ഷെ ഒരുപാട് കൃതികൾ നമുക്ക് സ്വാധീന പതികയിൽ മോഹിനിയാട്ടത്തിൽ ട്രഡീഷണലി ഇല്ല. നമ്മൾക്ക് ഒരു ക്ലാസിക് പോയട്രി രചിച്ചിട്ടുള്ള സ്വാതി തിരുനാളിന്റെ രചനകളിൽ അധികമില്ല. അതേസമയം ഇരയമ്മൻ തമ്പിയുടെ രചനകളിൽ ഉണ്ടതാണ്. അതേസമയം മോഹിനിയാട്ടത്തിലെ താളപദ്ധതികളെ കുറിച്ച് മോഹിനിയാട്ടത്തിലെ താളം എന്ന് പറയുന്നത് ഇപ്പോ എനിക്ക് ഞാൻ പറയുമ്പോ ഞാൻ കലാമണ്ഡലത്തിന്റെ ഒരു മ്യൂസിക് ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതിനെ വിപുലപ്പെടുത്തുകയും അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ആണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മള് കഥകളിയുടെ താളവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ തന്നെ ഉള്ളൂ. ശരിക്കും രണ്ട് തന്നെയാണ്. കർണാടക സംഗീത താള പദ്ധതിയിലാണ് മോഹിനിയാട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു അതിനകത്ത് സപ്തതാളങ്ങൾ എന്ന് പറയുമ്പോൾ ധ്രുവം, മട്യം, അട, ചമ്പ, രൂപകം, ത്രികുട, ഏക എന്നുള്ള ഏഴ് താളങ്ങൾ. അപ്പൊ ഈ ഏഴ് താളങ്ങളെ നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ അംഗങ്ങളാണ്. പൊതുവിൽ കർണാടക സംഗീത താള പദ്ധതിയിൽ മൂന്ന് അംഗങ്ങളാണ്. അതായത് ദ്രുതം, അനുദ്രുതം, ലഘു എന്നുള്ളത്. ദ്രുതം എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് കൈ വീശുന്നത്. അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരടി, അത് മാത്രമേ ഉള്ളൂ. അസം ലഘു എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ധ്രുവ താളത്തിന് ലഘു, ലഘു, ദ്രുതം, ദ്രുതം എന്ന് അല്ല, ലഘു ദ്രുതം, ലഘു, ലഘു എന്നുള്ളത്. അപ്പൊ അടയ്ക്കാണെങ്കിൽ ലഘു, ലഘു, ദ്രുതം, ദ്രുതം, ഇങ്ങനെ ഒരു ഒരു അംഗങ്ങളുണ്ട്. ഇനി ഈ അംഗങ്ങളെ നമ്മൾ അഞ്ച് ജാതികൾ, അതായത് ഈ എത്ര അക്ഷരകാലമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ജാതികളെ വച്ച് കണക്കാക്കുന്നത്. അപ്പോ എത്ര അക്ഷരമുണ്ടെന്നുള്ളത് എപ്പോഴും ലഘുവിൽ മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. ദ്രുതത്തിന് ചേഞ്ച് ഇല്ല, അനുദ്രുതത്തിനും ചേഞ്ച് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലഘുവിൽ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ത്രിപുട താളത്തിന് ആണെങ്കിൽ നമുക്ക് ലഘുവും ദ്രുതവും ദ്രുതവുമാണ്. അപ്പോ ചതുരശ്ര ജാതി ത്രിപുട താളം, നമ്മൾ ആദ്യ താളം എന്ന് വിചാരിക്കുന്ന, അതായത് കഥകളിയിൽ നമ്മള് ചെമ്പട എന്ന് പറയുന്ന ആ ഒരു താളവുമായിട്ട് എട്ടക്ഷരം എന്നുള്ളത് 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള ഒരു അത് ആദ്യ താളം എന്ന് പറയുന്നത് ചതുരശ്ര ജാതി ത്രിപുട താളമാണ്. ഇത് ഖണ്ഡജാതി ത്രിപുട താളമാണ്. ത്രിപുട താളം തന്നെയാണ്, പക്ഷെ അത് ഖണ്ഡജാതി ത്രിപുട താളമാണെങ്കിൽ നമ്മൾ ലഘുവിനെ 4 നേരത്തെ കൂട്ടിയത് 5 ആകും. അപ്പോൾ 1, 2, 3, 4, 5, 3, 2, 4. അപ്പോൾ ഇങ്ങനെ 5 ജാതികളിലൂടെ ഈ സപ്തതാളങ്ങളെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിന് 35 താളങ്ങളുണ്ട്. 35 താളങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത്. പക്ഷെ കർണാടക സംഗീത താളത്തിൽ മറ്റൊന്നുകൂടെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഞാനിങ്ങനെ വിവരിച്ച ഒരു താളം 1, 2, 3, 4, 5, 6, 7, 8 ഈ ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് ഒരു താളത്തിൽ നിന്ന് അടുത്ത അംഗത്തിലേക്കുള്ള ഒരു അകലം എന്നുള്ളത് 4 മാത്രമാണ്. അത് തക്ക ദിമ്മി തക്ക ദിമ്മി നോക്കിക്കൊള്ളു. തക്ക ദിമ്മി 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 ചതുരശ്ര ജാതി ത്രിപുട താളമാകുന്നതാണ്. ഇനി മറ്റൊരു വിഭാഗമുള്ളത് ഈ ഓരോ അംഗങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ ടൈമിന് വ്യത്യാസം വരുന്നു. അത് അതും ഈ 5 ജാതികളെ പോലെ 5 നടകളാണ്. അതായത് അഥവാ 5 ഗതികൾ, രണ്ടും ഒന്ന് തന്നെ. അതായത് തക്കിട്ട 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 തക്കിട്ട. അതായത് അതിന്റെ സ്വഭാവം എന്നുള്ളത് ചതുരശ്ര ജാതി ത്രിപുട താളം തിശ്ര നട അല്ലെങ്കിൽ തിശ്ര ഗതി എന്നിങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഓരോ ഈ 35 നാളത്തിനും ഈ 5 ഗതികൾ നമുക്ക് എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനൊരു അട താളത്തിലുള്ള ഒരു ചൊൽക്കെട്ട് ഞാൻ ഒന്ന് പാടാം. ഒന്ന് താളം രീതികൊള്ളിയിലുള്ളൊരു ചൊൽക്കെട്ടാണ്. അത് അടതാളത്തിലാണ്. അപ്പൊ നിങ്ങൾക്കത് ആ ചതുരശ്ര ഗതി പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് തീ തും
അത് തിശ്രഗതിയിൽ അടുത്തത് തിശ്രഗതിയാണ് അപ്പോൾ ചതുരശ്ര ജാതി അടതാളം തിശ്രഗതിയിലേക്ക് മാറുന്നു എന്ന് വെക്കണം തത്തരിണഗജം തരിണഗരികുജം കഥകളിയിലാണെങ്കിൽ ചെമ്പ ചെമ്പട അട മുറിയടന്ത പഞ്ചാരി ത്രിപുട ഇതിൽ ചെമ്പട ഇത് ആദ്യ താളം പോലെയാണ് ഇതിൽ എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഥകളിയിൽ പിന്നെ ഒരു ഈ നടയുടെ വ്യത്യാസം വരുന്നില്ല ഇത് തന്നെ പോവാണ് എല്ലാം ഇതിൽ തന്നെ പിരിയും ഇപ്പോ ഫോർ എക്സാമ്പിൾ മുറിയടന്ത എന്ന് പറയുമ്പോ നമുക്ക് രൂപകതാളം പോലെ ഇത് നമുക്ക് രൂപകതാളത്തിന് പറ്റുന്ന ഒരു അതിന് സമാനമായി കണക്കാക്കാവുന്ന ഒന്നാണ് മുറിയടന്ത ഇങ്ങനെ കഥകളിയുടെയും മോഹിനിയാട്ടത്തിന്റെയും താളങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ അശബ്ദം എന്നുള്ളത് മോഹിനിയാട്ടത്തിന്റെ ഒരു സംഗീത ഇപ്പോ ഈ ദക്ഷിണേന്ത്യൻ താളപദ്ധതിയിൽ നമുക്ക് അങ്ങനെ ഒരു അശബ്ദം ഇല്ല അങ്ങനെ അതിന്റെ ഒരു അഭിരുചി ഡെവലപ്പ് ചെയ്യുന്നത് ഈ നടകൾക്കുള്ളിൽ തന്നെ വിവിധങ്ങളായ നടകൾ വരും അപ്പൊ അതിനകത്ത് നർത്തകി ചെയ്തിരിക്കുന്ന ഒരു കോർവ അതിനകത്ത് സമാന്തരമായി ഒരു മൃദംഗിസ്റ്റിന് വയ്ക്കാവുന്ന കോർവ ഇപ്പൊ ഒരു കണക്കുണ്ടെങ്കിൽ ആ കണക്കിന് ഒരു യതിപ്രകാരം ഒരു ഘടനയുണ്ടാവും ആ ഘടനയിൽ ആ ഘടനയോടുകൂടി പോകുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടാവും ആ ഘടനയോട് ക്ലാഷ് ചെയ്ത് പോകുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടാവും ആ ഘടനയ്ക്ക് സമാന്തരമായി മറ്റൊരു രീതിയിൽ പോവുകയും അവസാനം ഒരുമിച്ച് വരുമ്പോൾ മറ്റൊരു ബ്യൂട്ടി ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ആണ് ഈ ദക്ഷിണേന്ത്യൻ താള പദ്ധതിയിലുള്ള ഒരു താളത്തിന്റെ ഒരു ഇതിൽ നർത്തകി അഭിരമിക്കുന്നത് ആ രീതിയിലാണ് മോഹിനിയാട്ടത്തിന് ഈ പണ്ടത്തെ പോലെയല്ല ചൊൽക്കെട്ടുകളിലും തില്ലാനകളിലും എല്ലാം ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ അപ്പൊ അങ്ങനെ താള വൈചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് മോഹിനിയാട്ടത്തിന്റെ ഞാൻ എന്റെ ഒരു പഠനത്തെ കുറിച്ചിട്ട് ഒന്ന് പറയണം ഇപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ട് ടീച്ചറിനോട് ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞു അവസാനം പറയാമെന്ന് തോടയത്തിൽ ഒരുപാട് കഥകളി പ്രേക്ഷകരാണ് ഉള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ കലാരൂപങ്ങളും അതിൻ്റെതായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന കലാരംഗത്തെ അഭിഗായന്മാരിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് അതിലെനിക്ക് ഞാൻ മോഹിനിയാട്ടം എത്ര ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് കഥകളി എനിക്ക് ഒരു നർത്തകിയായി വേദിയിൽ ആത്മവിശ്വാസം നൽകിയ ഒരു കലാരൂപം എന്ന് പറയുന്നത് ഭരതനാട്യവും കഥകളിയുമാണെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം മോഹിനിയാട്ടത്തിന് ബലമില്ലാതെ പോയ രണ്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഒന്ന് അതിൻ്റെ താളം താളത്തിലിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഭരതനാട്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പണ്ടത് പഠിച്ചിട്ടുണ്ട് എന്തെല്ലാം താളങ്ങൾ ചെയ്യാറ് മോഹിനിയാട്ടത്തിൽ അതിന് വ്യത്യാസം വരുന്നത് അതിൻ്റെ വിളംബകാലത്തിലാണ് അപ്പൊ വിളംബകാലത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് അന്വേഷിക്കാം അതുപോലെ കഥകളിയിൽ എന്ന് പറയുന്നത് പല കഥാപാത്രങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിചയം കൊണ്ട് എനിക്ക് മുദ്രാഭാഷയിൽ ഒരു സംശയം ഉണ്ടാവാറില്ല മനോധർമ്മത്തിന് മുദ്രകൾ ഒരു തടസ്സവുമാകാറില്ല അപ്പൊ ഇതൊരു ഈ ഒരു പഠനത്തിൽ നിന്നാണ് ആദ്യമായി ഞാൻ കഥകളി പഠിക്കുന്നത് വളരെ ചെറുതിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്
നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി സാറിൻ്റെ അടുത്താണ് ആദ്യം തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചത്. ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയുന്നത് രുക്മിണി സ്വയംവരത്തിലെ കൃഷ്ണൻ. ആ കഥ മുഴുവൻ കളിച്ചുകൊണ്ടായിരുന്നു അരങ്ങേറ്റം. എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അന്ന് കുജയിലായിട്ട്. മായ നെല്ലിയോട് ആശാൻ്റെ മകളാണ് രുക്മിണിയായിട്ട് അവതരിപ്പിച്ചത്. അതിനുശേഷം ഞാൻ സദന നന്ദകുമാർ ആശാൻ ആണ് എന്നെ പഠിപ്പിച്ചത്. രണ്ടുപേരും നെല്ലിയോട് ആശാനും സദന നന്ദകുമാർ ആശാനും അന്ന് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്കൂളിൽ അന്ന് സർക്കാർ നിയമിതരായിട്ടുള്ള കഥകളി ആശാന്മാരായിരുന്നു ഇരുവരും. പക്ഷേ ആശാൻ പിന്നീട് തിരുവനന്തപുരത്ത് ഉണ്ടായില്ല. നന്ദകുമാർ ആശാൻ ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. അതിനുശേഷമാണ് ഞാൻ വെമ്പാനം അപ്പുക്കുട്ടൻപിള്ള ആശാൻ്റെ അടുത്ത് വരുന്നത്. അവിടെ നിന്ന് അന്ന് തിരുവനന്തപുരത്ത് കഥകളി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാരൂപമായിരുന്നു. അതായത് ഒരുമാതിരി കലാ ഇഷ്ടമുള്ള കുടുംബങ്ങളെല്ലാവരും പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കാൻ അയക്കുമായിരുന്നു. അപ്പൊ അന്ന് ആകാശവാണിക്ക് ഒരു കഥകളി ക്ലബുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കഥകളി ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ വേഷങ്ങൾ കെട്ടുമായിരുന്നു. വേഷങ്ങൾ കെട്ടും. പിന്നെ നെല്ലോട് ആശാനാണെങ്കിലും അപ്പൂട്ടമുള്ള ആശാനാണെങ്കിലും അന്ന് കഥകളി നടക്കുമ്പോഴൊക്കെ പുറപ്പാട് കെട്ടാനും അല്ലെങ്കിൽ കുമ്മിയൊക്കെ കെട്ടാനും ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിഴൽക്കൂത്ത് ഞാൻ ചെങ്ങന്നൂർ ആശാൻ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. മംഗളം സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഒരു ഒരു നല്ല ഒരു ടോപ്പ് ടൈമിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാമാണ് ഒരു അനുഭവത്തിൽ എനിക്ക് നൽകിയത്. പിന്നെ കൃഷ്ണനായർ ആശാൻ മാർഗയിൽ പഠിപ്പിക്കുമായിരുന്നപ്പോൾ വെമ്പായപ്പോട്ടുള്ള ആശാൻ കൊണ്ടുപോയി ഞാനവിടെ ആശാൻ്റെ മുന്നിലും ചെയ്തിട്ടുണ്ട്, എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണനായർ ആശാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു എപ്പോഴുള്ള അതിനുശേഷം കുറെ നാള് കഴിഞ്ഞ് കഥകളിയുടെ ഒരു ടച്ചൊക്കെ പോയി എനിക്ക് പിന്നെ പഠിക്കണം എന്നുള്ളതൊരു വലിയ ആഗ്രഹം തോന്നി. അങ്ങനെ കലാമണ്ഡലം പ്രദീപ് അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് ഞാൻ. എന്നുവെച്ചാൽ വലിയ ഒരു അതിമോഹം ഉണ്ട് ഉർവശി, ചെറുതൊന്നും പോരാ, ഉർവശി രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തെങ്കിലും നടക്കുമായിരിക്കും. അപ്പോ എങ്കിലും ഒരു ആശാനുള്ളത് എന്റെ ആശാൻ വെമ്പായ ഉപ്പുട്ടപ്പെട്ട ആശാൻ ഇന്നിപ്പോ ഇല്ല. അദ്ദേഹം അറബിയിൽ ആദ്യം പഠിച്ചിറങ്ങിയ കഥകളി നടന്മാരിൽ ഒരാളായിരുന്നു. ശകുനി തുടങ്ങിയ വേഷങ്ങൾക്കെല്ലാം പുതിയ ഒരു മാനം നൽകിയ ഒരു വ്യക്തിയും കൂടെയാണ്. കൃഷ്ണനായർ ആശാൻ്റെ പ്രിയ ശിഷ്യനും ഒക്കെയാണ്. ഞാൻ ആൺകുട്ടികളുടെ കൂടെ മത്സരിച്ച് കഥകളിയിൽ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നുവെച്ചാൽ കഥകളി എന്നുള്ളത് ഒരു എപ്പോഴും ഒരു ആസ്വാദനത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോഴൊക്കെ ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങൾ, അന്നൊക്കെ മനോധർമ്മത്തിലായിരുന്നു കൂടുതൽ. പിന്നെ കഥകളിയെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒക്കെ ചെയ്തപ്പോൾ കൂടുതൽ എനിക്ക് ചിട്ടപ്രകാരമുള്ള വേഷങ്ങളോടൊരു വല്ലാത്തൊരു ആസക്തി ഉണ്ട് എന്നുള്ളതാണ്. കഥകളിയിലെ എല്ലാ വിഭാഗത്തെയും ആസ്വദിക്കാനും ഉള്ള ഒരു 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 കപ്പാസിറ്റി മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെണ്ടയാണെങ്കിലും മദളമാണെങ്കിലും പാട്ടാണെങ്കിലും അതുപോലെ വേഷമാണെങ്കിലും അങ്ങനെ ഇതൊക്കെയാണ്. എല്ലാ കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണാനും എൻ്റെ കുട്ടികളെ എല്ലാം നിർബന്ധപൂർവ്വം കഥകളി, കഥകളി മൃദംഗം ഇത് രണ്ടും പഠിക്കാനൊക്കെ എപ്പോഴും പറയും. സംഗീതം ഇതൊക്കെ പഠിക്കണം എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. അത് ഇതുകൊണ്ടാണ്, ആ ഒരു അനുഭവം എന്നുള്ളത് ചെറുതല്ല. കൂടുതൽ പ്രയോറിറ്റി പുരുഷന്മാർക്കാണല്ലോ. സ്ത്രീ അത് ശരിയാണ്. അപ്പോ ഈ മോഹിനിയാട്ടത്തിൽ കൂടുതൽ പ്രയോറിറ്റി സ്ത്രീകൾക്ക്. പക്ഷെ പുരുഷന്മാർ ഇപ്പൊ പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോഹിനിയാട്ടത്തിന്റെ പുരുഷന്മാർ സ്ത്രീകളുടെ അതിനെല്ലാം പറയേണ്ടതാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ. അതായത് ഇതൊരു ചരിത്ര കാലഘട്ടമാണ് ശരിക്കും. മോഹിനിയാട്ടത്തിൽ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഇപ്പോ സമീപത്തിൽ എൻ്റെ തന്നെ ശിഷ്യനെ ശിഷ്യന്റെ ഒരു നൃത്ത രൂപമൊക്കെ എല്ലാവരും കണ്ടിട്ട് പെൺകുട്ടികളെക്കാൾ അത് വളരെ വളരെ നന്നായി ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അത് എന്നാൽ അത് ഒരു പുരുഷനായി നിന്നുകൊണ്ട് തന്നെ മോഹിനിയാട്ടം എന്നുള്ള കലാരൂപത്തെ വരികയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ലാസ്യം എന്നുള്ള ടെക്നീക്കിനെ കുറിച്ചിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധത്തിൽ ആ നടൻ നിൽക്കുന്നത്, നർത്തകൻ നിൽക്കുന്നത് കൊണ്ടാണ്. കഥകളിയിലേക്ക് വരാം. ഹരിപ്രിയയെ പോലെ ഇന്നിപ്പോ ഒരുപാട് നടിമാർ എന്നാണല്ലോ കൂടുതൽ കഥകളിയുടെ തിളങ്ങുക. അപ്പോ വരുന്നുണ്ട് അവരുടെയൊക്കെ ഓരോ കഥകളി പ്രകടനവും നമുക്ക് ഒന്നിനൊന്ന് മെച്ചമായി വരികയെന്ന് വരുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല അവരുടേതായിട്ടുള്ള
ലോകം അതിലുണ്ടായി വരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ കാഴ്ചയുടെ പരിചയം വളരെ പ്രധാനമാണ് ഇതിൽ. ഒരു നൃത്തം അഭ്യസിക്കുന്ന വേദിയിൽ വരുന്ന ഒരു നർത്തകിയുടെ നടിയുടെ വിചാരത്തിന് അധിഷ്ഠിതമായി ഒരു കലാരൂപത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾക്ക് ഒരു ഫ്രഷ്നസ് ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. നമ്മൾ കണ്ടു പതിഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവം. ഇന്നിപ്പോൾ ദീപ പാടുമ്പോഴും നമുക്ക് ആ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 രുചി അതിൽ വരുന്നുണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരുന്നതായിരിക്കും തോന്നുന്നത്. അതുപോലെ മോഹിനിയാട്ടത്തിലും ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ ഒരു ശിഷ്യനെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള നടൻ നർത്തകന്മാർ മോഹിനിയാട്ടത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്കും അത് പെട്ടെന്ന് ഒരു ചലഞ്ചാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അതെ. കഥകളിയിൽ പുതിയ സ്ത്രീകളുടെ രംഗപ്രവേശം എന്നുള്ളത് കഥകളിയുടെ തന്നെ ഒരു ഒരു മറ്റൊരു രീതിയിലുള്ള വികസനത്തിന് ഇടയാകുന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. വരും തലമുറയ്ക്ക് എന്താണ് ടീച്ചർ കൊടുക്കാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഈ എല്ലാവരും ഈ പറഞ്ഞ ഞാൻ പോലും മോഹിനിയാട്ടം പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ കാഴ്ചയിൽ വളരെ എളുപ്പമുള്ള ഒരു കലാരൂപം, അധികം ദേഹത്തിന് അനക്കമൊന്നും വേണ്ട, പ്രയാസമില്ലാത്തൊരു കലാരൂപം. പക്ഷെ വന്ന് പഠിച്ചപ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി വരാനുള്ള കലാകാരികൾക്കായിട്ട് അല്ലെങ്കിൽ വരും തലമുറയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു അതിനെ കുറിച്ച് പറയാനുള്ളത്, ലാളിത്യത്തിലാണ് ഏറ്റവും ഗഹനതയുള്ളത് എന്ന് അപ്പൻ സാർ പറഞ്ഞിട്ടുണ്ട്. കണ്ടാൽ ലളിതമെന്ന് തോന്നുന്നത് സിമ്പിൾ ആവാൻ വളരെ പ്രയാസമാണല്ലോ. മോഹിനിയാട്ടത്തിലെ ഈ സിംപ്ലിസിറ്റിയുടെ ബാക്കിലുള്ളത് പിന്നിലുള്ളത് വളരെ കഠിനമായിട്ടുള്ള ഒരു ലാളിത്യ ശോഭയാണ്. ആ അത് അംഗത്തിൽ ഉറപ്പിക്കുക അഥവാ അംഗത്തിൽ അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ നിലകളിലായിട്ട് പ്രത്യേകിച്ച് ആന്തോളികകൾ, മോഹിനിയാട്ടത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു സവിശേഷത അതിൻ്റെ ആന്തോളികകളുടെ പ്രയോഗമാണ്. ആന്തോളിക എന്ന് പറയുന്നത് കേവലം ചരിവുകളോ തിരിവുകളോ അല്ല, അതിനകത്തൊരു ഗ്രാവിറ്റി ഉണ്ട്. അതായത് മോഹിനിയാ ഒരു ശരീരത്തിൻ്റെ ഭാരമില്ലായ്മയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ മോഹിനിയാട്ട നർത്തകി കാഴ്ചവെക്കുന്നുണ്ട്. അതിലൂടെയാണ് ഈ ലാസ്യാനുഭവം, ലാസ്യത്തെ ഒരു അനുഭവമാക്കി മാറ്റുന്ന ഒരു അഭിരുചി മോഹിനിയാട്ട നർത്തകി വെളിവാക്കേണ്ടത്. ഇത് ലിംഗേതരമാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഒരു രൂപത്തിൽ ഒരു സ്ത്രൈണ ശോഭയെല്ലാം നൽകാമെന്നല്ലാതെ ഈ ലാസ്യത്തിൻ്റെ ഒരു അനുഭവത്തെ മുൻനിർത്തി എൻ്റെ മോഹിനിയാട്ടം ശോഭിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ കലാഭിരുചി ഉണ്ടാവുക തന്നെ വേണം, അല്ലെങ്കിൽ ആ ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ മറ്റ് കലാരൂപങ്ങളിൽ നിന്നും, സമശ്രേണിയിൽ നിൽക്കുന്ന ഇതര കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു തലത്തിലാണ് മോഹിനിയാട്ടം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തെല്ലാം വ്യത്യാസങ്ങൾ, പഴയ കച്ചേരി സമ്പ്രദായത്തിൽ നിന്ന് പുതിയ പുതിയ ഇനങ്ങൾ, പുതിയ പുതിയ നാടകീയ സ്വഭാവമുള്ള കൃതികൾ, കുറെ കൂടെ സ്വന്തം ആത്മവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള കഥാപാത്രങ്ങൾ എന്നിവയിലൂടെയെല്ലാം മോഹിനിയാട്ടം അതെല്ലാം ഷോൾഡർ ചെയ്തുകൊണ്ട്, അതെല്ലാം തന്നിലേക്ക് ചേർത്തുകൊണ്ട് മോഹിനിയാട്ടം എന്നുള്ള കല പ്രശോഭിതമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കൊണ്ട് കിട്ടിയിട്ടുള്ള ലെഗസി അതാണ് ഞാൻ എൻ്റെ ശിഷ്യർക്ക് കൊടുക്കുക. ഇനി ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചതായിട്ടാണ് മോഹിനിയാട്ടം മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ കാണുന്ന ഒരുപാട് നർത്തകരും വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരുപാട് നർത്തകരുണ്ട്. അതിൻ്റെ ആ ഒരു ആഹ്ലാദം, ആ ഒരു പാഷൻ, ആ ഒരു തീ അണയാതെ മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയട്ടെ എന്ന് ഉള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ അത് മാത്രമേ പറയാനുള്ളൂ. അതാണല്ലോ എപ്പോഴും ഒരു കലയ്ക്ക് വേണ്ടത്. അതിൽ അണയാതെ കൊണ്ടുപോകുന്ന ഒരു ദീപശിഖയാണല്ലോ യഥാർത്ഥത്തിൽ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ. അതിന് കെൽപ്പുള്ള ഒരുപാട് കലാകാരന്മാരുണ്ടാകട്ടെ. തോടയത്തിനോട് എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ. തോടയത്തിന് വേണ്ടിയിട്ടും ഈ ഇരിക്കുന്ന കലാ ആസ്വാദകർക്ക് വേണ്ടിയിട്ടും രണ്ട്
വരും ഏതെങ്കിലും പദമോ എന്തെങ്കിലും ഒന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒരു ഗജാനനം എന്നുള്ള ഒരു ശ്ലോകം ഉണ്ടെന്ന് തോന്നുന്നു അത് അതെങ്കിലല്ല ഞാനൊരു ചെറിയൊരു ഗണപതി ശ്ലോകം ചെയ്യാണ് കാരണം എന്ന് വെച്ചാൽ പദങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയല്ല ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ആസ്വാദകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗം
ഭാഷയിൽ നന്ദി പറയുകയാണ്. എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കോവിഡിന്റെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ഒത്തുചേരലാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു മനസ്സമാധാനം ആശ്വാസവും എല്ലാം നൽകുന്നത്. കലാ രംഗത്ത് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾക്കും കൊടുക്കൽ വാങ്ങലുകൾക്കും ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വളരെ സന്തോഷം കോടയത്തിനും ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും.